പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനത്തിൽ ഒരു നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു തിരുവചനമാണ് ഞാൻ പറയുന്നത്. 1-ാം അധ്യായത്തിലെ 2 മുതലുള്ള തിരുവചനങ്ങൾ. അതിങ്ങനെയാണ്, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സന്തോഷിക്കുകയും, കാരണം വിവിധ പരീക്ഷകളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പ്, അതായത് സ്ഥിരത ലഭിക്കുന്നു. ഈ സ്ഥിരതയിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഈ സ്ഥിരതയിൽ നിന്നാണ് ജീവിതത്തിന് ഒരു വ്യക്തിക്ക് പൂർണ്ണത കൈവരിക. ഈ പൂർണ്ണതയിൽ നിന്ന് ഒരു വ്യക്തി ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ അവന് ലഭിക്കുന്ന വലിയ ഒരു ദാനമാണ് ദൈവം നൽകുന്ന ജ്ഞാനം, അതായത് ദൈവിക ജ്ഞാനം. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സന്തോഷിക്കുവിൻ. പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹനമെന്നാണ്. വിവിധ പരീക്ഷകൾ ജീവിതത്തിൽ നേരിടാത്തവരായി നമ്മൾ ആരുമില്ലല്ലോ. സാധാരണ ജീവിതത്തിനുണ്ടാകുന്ന പരീക്ഷകളാണ് പരാജയം, രോഗം, വിവിധ രീതിയിലുള്ള പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ഇങ്ങനെയുള്ള തകർന്ന അവസ്ഥകൾ. അപ്പം അതിൽ ആനന്ദിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതിൽ നിന്ന് കരഗതം ആകുന്ന വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരതയുണ്ട്. ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സഹനം. ഈ പരീക്ഷയിൽ നാം ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ടാവാം. എന്തിന്? ഞാനിനി എങ്ങോട്ട് പോകണം? എൻ്റെ വഴി അടഞ്ഞു പോയോ? ദൈവമില്ലേ? ഇനി എൻ്റെ മുന്നിൽ ആത്മഹത്യ മാത്രമേ ഉള്ളോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ മനസ്സിലുയരുന്ന അവസ്ഥയാണ് പരീക്ഷിക്കപ്പെടൽ. ഇത് നേരിടുമ്പോൾ, ഈ ഓരോ അവസ്ഥയും ദൈവത്തിൽ ആശ്രയിച്ച് നാം നേരിടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് സ്ഥിരത കിട്ടുക. ഈ സ്ഥിരതയിൽ നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമാകുക. അതാണ് ഹെബ്രായ ലേഖനം 10:36 പറയുക. അത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് സഹനശക്തി നമുക്ക് ആവശ്യമാണ്. സഹനശക്തി ഉള്ളവർക്കേ ദൈവം വാഗ്ദാനം ചെയ്ത ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 2-ാം തിരുവചനം, 12-ാം തിരുവചനം ഒക്കെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ്, അവൻ്റെ ജീവിതം ഭാഗ്യമായിട്ട് മാറുമെന്ന് യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു സഹനവും ഒരു വ്യക്തിക്കും ഈ ലോകത്തിൽ നഷ്ടമല്ല, അതെല്ലാം ലാഭകരമാണ്. വിശ്വാസത്തിലൂടെ പരീക്ഷിക്കപ്പെട്ട സ്ഥിരത കിട്ടിയ അവരുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിച്ചാൽ ദൈവിക ജ്ഞാനം സമ്മാനമായി അവർക്ക് ലഭിക്കും.